നമസ്കാരം. ഭൂലോക വൈകുണ്ഠം അഥവാ ഭൂമിയിലെ വിഷ്ണുലോകം എന്നറിയപ്പെടുന്ന മഹാക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കേരളത്തിൽ മഹാക്ഷേത്രങ്ങളിൽ വച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 10,000 ഭക്തജനങ്ങളാണ് ദിനം പ്രതി അവിടെ എത്തുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരെ 1,000 ഭക്തന്മാർ ദിവസവും ഗുരുവായൂർ ദേവസ്വത്തിൽ അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്ഥാനത്ത് വന്ന് ഗുരുവായൂരപ്പൻ്റെ ദർശന പുണ്യം നേടുന്നുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഭരണം ഗുരുവായൂർ ദേവസ്വം ബോർഡിനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഭരിക്കുന്ന പാർട്ടിക്ക് ഈ ദേവസ്വം ബോർഡുകളെയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളെയും എല്ലാം കൈയടക്കി വയ്ക്കാനുള്ള ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളത്. അത്തരത്തിൽ ഹിന്ദു ആരാധനാലയങ്ങളെ, നല്ല രീതിയിൽ നടന്നു പോകുന്ന ഹിന്ദു ആരാധനാലയങ്ങളെയെല്ലാം പാതിരാത്രിക്ക് കാക്കി പടയുടെ സഹായത്തോടുകൂടി ഏറ്റെടുത്ത് അവിടുത്തെ സ്വത്തുക്കളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലുള്ളത്, ദേവസ്വം ബോർഡ്. അത്തരത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രം ഭരിക്കുന്നത്. അതിന്ന് സഖാക്കളുടെ കയ്യിലാണ്. പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം സഖാക്കളാണ് ഗുരുവായൂരിൽ എന്ത് നടക്കണമെന്നും ഗുരുവായൂരപ്പൻ എന്ത് ചെയ്യണമെന്ന് വരെ ഇന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിലുള്ളത്. ഗുരുവായൂരപ്പന് കാണിക്കയായി ലഭിച്ച പണത്തിൽ നിന്ന് 10,00,000 രൂപയാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് മാറ്റിയത്. പ്രളയ ദുരിതാശ്വാസം എന്ന പേരിൽ 10,00,000 രൂപ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് മാറ്റിയിരിക്കുന്നു. മതേതരമായ ആവശ്യങ്ങൾക്കായി മാറ്റിയിരിക്കുന്നു. സത്യത്തിൽ ദേവസ്വം ബോർഡുകൾ ഒരിക്കലും അവരുടെ ഈ ഗുരുവായൂരപ്പൻ്റെ എന്ന് മാത്രമല്ല, ഏതൊരു ക്ഷേത്രത്തിൻ്റെയും സമ്പത്ത് എടുത്ത് മറ്റാർക്കെങ്കിലും കൊടുക്കാൻ സത്യത്തിൽ ദേവസ്വം ബോർഡിന് ഒരധികാരവുമില്ല. അവിടുത്തെ സ്വത്തുക്കളുടെ എല്ലാം അവകാശി ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയാണ്. ഗുരുവായൂർ മാത്രമല്ല, എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെയും അവസ്ഥ അതാണ്. ദേവസ്വം ബോർഡിൻ്റെ ചുമതല ഈ സ്വത്തുക്കൾ നോക്കി നടത്തുക അല്ലെങ്കിൽ പരിപാലിക്കുക. അതിൻ്റെ കസ്റ്റോഡിയൻ മാത്രമാണ് ദേവസ്വം ബോർഡ്. അല്ലാതെ ദേവൻ്റെ പണമെടുത്ത് മതേതരമായ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് കൊടുക്കാൻ ദേവസ്വം ബോർഡിന് യാതൊരു അധികാരവുമില്ല. അങ്ങനെയാണ് നിയമമെന്ന് എങ്കിൽ പോലും പിണറായി വിജയൻ സർക്കാർ അവിടെ ദേവസ്വത്തിൽ അധികാരത്തിലിരിക്കുന്ന സഖാക്കളുടെ പിൻബലത്തോടുകൂടി 10,00,000 രൂപ തട്ടിയെടുത്തിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാം. സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. അതിനെ തരണം ചെയ്യാനായി ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരപ്പെട്ടിയിൽ നിന്നും കൈയിട്ട് വാരുന്ന ഒരവസ്ഥ. ഇതിനെതിരെ BJP നേതാക്കളടക്കം കേസിന് പോയിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതി വിധിയുണ്ടായി. ഹൈക്കോടതി പറഞ്ഞത് ഉടൻ തന്നെ ആ പണം ഖജനാവിൽ നിന്ന് ദേവസ്വത്തിലേക്ക് തിരിച്ച് അടയ്ക്കണമെന്നാണ്. എന്നാൽ ഇതുവരെ നാളിതുവരെ ആ പണം തിരികെ ദേവസ്വത്തിന് നൽകിയതായിട്ട് അറിവില്ല. കാരണം സഖാക്കളാണ് ദേവസ്വം ഭരിക്കുന്നതും സഖാക്കളാണ് ഈ നാട് ഭരിക്കുന്നതും. കോടതിയുടെ നിർദ്ദേശത്തിനൊന്നും വലിയ വിലയില്ല. സ്വന്തമായി പാർട്ടിയുടെ കോടതിയും പോലീസ് സ്റ്റേഷനും ഇപ്പോഴിതാ വനിതാ സെല്ലും ഒക്കെയുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ കോടതി വിധികൾ വലിയ മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഇതേവരെ ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൻ്റെ ആ പണം, ഗുരുവായൂരപ്പൻ്റെ പണം തിരിച്ചടയ്ക്കാതെ ഒളിച്ചു കളിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ. ഈയിടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് കാണിക്കയായി ലഭിച്ച ഒരു വാഹനം, ആ വാഹനം ലേലം ചെയ്തു കൊടുക്കുന്നത് പോലും ഈ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭരണസമിതിയിലിരിക്കുന്ന അംഗങ്ങളുടെ ചുമതലപ്പെട്ടവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമാണ്. വലിയ നഷ്ടമാണ് ആ ലേലത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് സംഭവിച്ചത്. ചുളുവിലയ്ക്ക് ഭഗവാന് കാണിക്ക കിട്ടിയ ഒരു വാഹനം ഭരണസമിതിയിലെ ആളുകളുടെ സുഹൃത്തുക്കൾക്കും സ്വന്തക്കാർക്കുമായി ഇങ്ങനെ അനധികൃതമായി ലേലം ചെയ്ത് കൊടുക്കുന്നത് നോക്കി നിൽക്കാനേ ഹിന്ദുക്കൾക്ക് കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും ജാഥകളും പാർട്ടി പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലാൽസലാം വിളിച്ചുകൊണ്ട് CPIM DYFI കൊടിതോരണങ്ങൾ കൊണ്ട് ഈ ക്ഷേത്രത്തെ അലങ്കരിച്ച് വലിയ വലിയ പാർട്ടി പരിപാടികൾ നടത്താൻ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സ്ഥലം പോലും ഇന്ന് ഉപയോഗിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതും നഗരസഭാ ചെയർമാൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരം കയ്യേറ്റങ്ങൾ നടക്കുന്നത് എന്നോർക്കണം. ഇതിനെതിരെ പലരും പോലീസിനെ സമീപിച്ചു. പക്ഷേ പോലീസ് പറയുന്നത്
ദേവസ്വത്തിന് ഗുരുവായൂർ ദേവസ്വത്തിന് പരാതിയില്ല. എന്തുകൊണ്ടാണ് ഭക്തജനങ്ങൾ നിയമ നടപടിക്കൊരുങ്ങിയത്? അതീവ സുരക്ഷിതമായ ഒരു പ്രദേശമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രവും ചുറ്റുപാടുകളും സുരക്ഷിത മേഖലയായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളും അതുപോലെ തന്നെ ജാഥകളും ഒന്നും നടത്താൻ നിയമപരമായി ആർക്കും അവകാശമില്ല. ഈ നിയമം ലംഘിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തങ്ങളുടെ പരിപാടികൾ ഗുരുവായൂർ ക്ഷേത്രം മുറ്റത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനെതിരെ ഭക്തജനങ്ങളുടെ പരാതിയിൽ പോലീസ് പറയുന്നത് ദേവസ്വത്തിന് പരാതികളില്ല, അത് കാരണം ഇനി കേസിൻ്റെ ആവശ്യമില്ല എന്നാണ്. നാളെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ നടയിൽ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടായാൽ, ആരെയെങ്കിലും പോക്കറ്റടിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാലോ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് പരാതിയില്ല എങ്കിൽ കേസെടുക്കുന്നില്ല എന്ന നിലയിലേക്ക് നാളെ ഇവിടുത്തെ പോലീസ് സംവിധാനം എത്തുമോ എന്നറിയില്ല. എന്തായാലും ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി കുളിച്ച് തൊഴുത് കുറിയിട്ട് മടങ്ങിപ്പോകൽ മാത്രമല്ല ഇനി ഹിന്ദുവിൻ്റെ ധർമ്മം എന്ന് തിരിച്ചറിയുന്നത് നന്നായിരിക്കും. ഈ മഹാക്ഷേത്രത്തിൻ്റെ ഭരണം അവിശ്വാസികളുടെ കയ്യിലെത്തിയിരിക്കുന്നു. അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതോരണങ്ങൾ ഉയരുന്നു. അവിടുത്തെ പണം അപഹരിച്ചുകൊണ്ട് മതേതര സർക്കാർ കൊണ്ടുപോകുന്നു. കോടതി ഉത്തരവുകളെ പോലും ലംഘിച്ചുകൊണ്ട് അന്യായമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പക്ഷേ ഹിന്ദു ഇപ്പോഴും കുളിച്ച് തൊഴുത് കുറിയിട്ട് മടങ്ങുകയാണ്. ഇത് മാത്രമല്ല ഹിന്ദുവിൻ്റെ ധർമ്മം എന്നിനി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ മഹാക്ഷേത്രം കൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താകും ഈ ഇവിടുത്തെ ഹിന്ദുവിൻ്റെ അവസ്ഥ എന്നറിയില്ല. കാരണം ചെമ്പൈ സംഗീതോത്സവം നടക്കുന്ന ആ വേദിയിലേക്ക് ഇനി നാളെ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൂടാ എന്നില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കേണ്ട സമയമാണ്, പ്രതികരണത്തിനുള്ള സമയമാണ്. ഗുരുവായൂർ ക്ഷേത്രം തിരിച്ചുപിടിക്കാൻ ഹിന്ദുവിൻ്റെ നേതൃത്വവും ഹിന്ദു സംഘടനകളും കാര്യമായ പദ്ധതികൾ ആലോചിച്ച് ഉറപ്പിച്ചേ മതിയാവൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.